എപ്പോഴും ഞാൻ സന്തോഷിക്കും എൻ്റെ സുയൻ്റെ എല്ലാടവും ആഘോഷിക്കും എൻ്റെ ക്ഷകൻ്റെ ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിനദാസൻ അനീഷ് സി ആർ തെള്ളിയോർ ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവാതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസ് എന്ന ഈ ആത്മീയ ശുശ്രൂഷയിലൂടെ ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിൽ ഉള്ള പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കായി ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വേദഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ചിലർ ദൈവാലയത്തെക്കുറിച്ച് അത് മനോഹരമായ കല്ലുകളാലും വഴിപാടുകളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, ഈ കാണുന്നതിൽ ഇടിഞ്ഞു പോകാതെ കല്ല് കല്ലിന്മേൽ ശേഷിക്കാത്ത കാലം വരും എന്ന് അവൻ പറഞ്ഞു. ഗുരു, അത് എപ്പോൾ ഉണ്ടാകും? അത് സംഭവിപ്പാറാകുമ്പോഴുള്ള ലക്ഷണം എന്ത് എന്ന് അവർ അവനോട് ചോദിച്ചു. അതിന് അവൻ, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ, ഞാനാകുന്നു എന്നും സമയമെടുത്തിരിക്കുന്നു എന്നും പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വരും, അവരെ അനുഗമിക്കരുത്. കർത്താവിൻ്റെ പരിശുദ്ധമേറിയ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യെരുശലേം ദേവാലയത്തിൻ്റെ പതനത്തെക്കുറിച്ചുള്ള കർത്താവിൻ്റെ വാക്കുകളാണ് പ്രാരംഭഭാഗത്തിൽ നാം കണ്ടത്. അത് ചരിത്രത്തിൽ നിറവേറി എന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ കർത്താവ് അതിൻ്റെ 2-ാം ഭാഗത്തുള്ള വാക്യങ്ങൾ നാം വായിച്ചപ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന വസ്തുത എന്ന് പറയുന്നത്, ഈ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സംഭവിക്കുവാനുള്ളതുമായിട്ടുള്ള ചില കാര്യങ്ങൾ, കർത്താവിൻ്റെ വരവിനോട് ബന്ധപ്പെട്ട് അതിന് മുന്നോടിയായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ് കർത്താവ് അവിടെ ഓർമ്മിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് കർത്താവ് തന്നെ പറയുകയാണ്, നിങ്ങൾ അവേറായിരിക്കണം, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. അതിൻ്റെ കാരണം കർത്താവ് പറയുന്നുണ്ട്, ഞാനാകുന്നു എന്നും സമയം അടുത്തിരിക്കുന്നു എന്നും പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വരും, അവരെ അനുഗമിക്കരുത്. വളരെ ലളിതമായി ചിന്തിച്ചാൽ, കർത്താവാണ് എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ വരവിന് മുന്നോടിയായി കർത്താവിൻ്റെ പേരെടുത്ത് കർത്താവിൻ്റെ നാമത്തിൽ അനേകർ കടന്നു വരും എന്നുള്ളതാണ്. അവരെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ അവരെ അനുഗമിക്കരുത് എന്നാണ് കർത്താവിടെ പറയുന്നത്. ഇവിടെ നമുക്ക് മുമ്പിലുള്ള പ്രഭാതത്തിലുള്ള ചിന്ത, ഈ ലോകത്തിൽ അനേകം മഹാരഥന്മാർ നമുക്ക് സമകാലികരായിട്ടുണ്ട്. മാത്രമല്ല, ജീവിച്ച് മൺമറഞ്ഞു പോയിട്ടുള്ള ആളുകളും യശശരീരന്മാരായിട്ടുള്ള എത്രയോ പേരെ നമുക്ക് മഹാരഥന്മാരായി ഈ ലോകം വിശേഷിപ്പിക്കാറുണ്ട്. എന്നാൽ അങ്ങനെയുള്ള ആളുകളെ പോലും നാം പലപ്പോഴും അനുഗമിക്കുവാൻ, അനുകരിക്കുവാൻ, പിൻപറ്റുവാൻ കൂട്ടാക്കാറില്ല, അല്ലെങ്കിൽ അവരെ അനുകരിക്കുവാനൊന്നും നാം കൂട്ടാക്കാറില്ല. കാരണം മാനുഷികമായ നിലയിൽ ഒരുപാട് പരാധീനതകളും ബലഹീനതകളും അവരുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യം. എന്നാൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്, കർത്താവ് തന്നെ പറയുകയാണ്, എൻ്റെ പേർ പറഞ്ഞുകൊണ്ട് അനേകർ എൻ്റെ നാമത്തിൽ കടന്നു വരുവാനായിട്ട് പോവുകയാണ്. അങ്ങനെയെങ്കിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്, കർത്താവ് അനുകരിപ്പാൻ യോഗ്യനായ വ്യക്തിയാണ് എന്നുള്ളതാണ്. കർത്താവിന് ധാരാളം സവിശേഷതകളുണ്ട് എന്ന് നമുക്ക് തന്നെ അറിയാം. ദൈവത്തിൻ്റെ തിരുവെഴുത്ത് നാം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ, യോഹന്നാൻ സുവിശേഷത്തിൽ കർത്താവ് തന്നെ പറയുന്ന ധാരാളം അവകാശ പ്രഖ്യാപനങ്ങൾ ഉണ്ട്. കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഞാൻ വാതിലാകുന്നു എന്ന് നമ്മോട് പറഞ്ഞ ആ നല്ല കർത്താവ്, ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച ആ കർത്താവ്, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എന്ന് ലോകത്തോട് വിളിച്ച് പറഞ്ഞ ആ കർത്താവ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന് ലോകത്തോട് പറഞ്ഞ് ലോകത്തിന് കാട്ടിക്കൊടുത്ത ആ കർത്താവ്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ് എന്ന് ലോകത്തോട് പറഞ്ഞ് അത് കാട്ടിക്കൊടുത്ത നമ്മുടെ കർത്താവ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞ നമ്മുടെ കർത്താവ്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞ കർത്താവ്, ഇത്യാദി എത്രയോ അവകാശവാദങ്ങൾ കർത്താവിൻ്റെ ജീവിതത്തിലൂടെയുള്ള തൻ്റെ പ്രഖ്യാപനങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അനുഗമിക്കുവാൻ യോഗ്യനായ ഒരു വ്യക്തി എന്ന് പറയുന്നത് അത് വാഴ്ത്തപ്പെട്ടവനായ നമ്മുടെ കർത്താവാണ്. മാത്രമല്ല, രണ്ടാമതായിട്ട് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്, കർത്താവ്
വരുവാനായിട്ടുള്ള സമയം അതിനെക്കുറിച്ചാണ് തുടർന്നുള്ള കാര്യങ്ങൾ പറയുന്നത്. അതിന് മുന്നോടിയായി ചിലർ കർത്താവിനെ അനുകരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്, കർത്താവ് വരും, കർത്താവ് വീണ്ടും വരും. നാം അത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളാണ്. എന്നാൽ മറ്റൊരു കാര്യം, കർത്താവ് വരും എന്ന് പറയുമ്പോൾ തന്നെ ആ കർത്താവിന് വരുവാനായിട്ടുള്ള സമയം ഏറെ ആസന്നമായി എന്ന് ഈ സമകാലികമായ സാഹചര്യങ്ങൾ വച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കർത്താവ് വരുവാനായിട്ടുള്ള സമയം നിശ്ചയമായിട്ടും ആസന്നമായി. അവൻ മടങ്ങി വരിക തന്നെ ചെയ്യും എന്ന് നമുക്കറിയാം. കർത്താവ് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വേഗം വരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവ് ഒരിക്കലായിട്ട് ഈ ലോകത്തിലേക്ക് വന്നു. എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് കർത്താവ് വന്നത്? അവിടെ നാം കാണുന്നുണ്ട്, കർത്താവ് വന്നത് ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുവാനായിട്ടാണ്. യോഹന്നാൻ കർത്താവിനെ നോക്കി പറയുന്നത് നമുക്കറിയാം. തിരുവെഴുത്തിൽ നാം അത് കാണുന്നുണ്ട്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അങ്ങനെയെങ്കിൽ വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവിന് എത്രയെത്ര സവിശേഷതകളെക്കുറിച്ച് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഈ ലോകത്തിലെ മഹാരഥന്മാർക്കില്ലാത്ത എത്രയെത്രയോ സവിശേഷതകൾ. അവൻ മഹാദൈവമായ കർത്താവാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ഏറെ അത്യാവശ്യമാണ്. മാത്രമല്ല, കർത്താവിൻ്റെ മക്കളെക്കുറിച്ചും കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. അങ്ങനെ പറഞ്ഞ ഏക കർത്താവ് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് മാത്രമാണ്. മാത്രമല്ല, കർത്താവിൻ്റെ ആ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ആ പ്രഖ്യാപനം ഇന്നും ലോകത്തിൽ അലയടിച്ച് കർത്താവ് തന്നിലേക്ക് അനേകായിരങ്ങളെ ഇന്നും തൻ്റെ ആത്മാവിനാൽ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു. അതിനായിട്ട് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്തു, മഹത്വപ്പെടുത്തി. ആയതുകൊണ്ട് നാം ചാരേണ്ടത്, ആശ്രയിക്കേണ്ടത്, പിൻഗമിക്കേണ്ടത്, അനുഗമിക്കേണ്ടത് യോഗ്യനായ, കൊള്ളാവുന്നവനായ നമ്മുടെ കർത്താവിനെയാണ് എന്നുള്ള വസ്തുത നമുക്ക് മുമ്പിൽ ഇരിക്കുന്നു. ആ കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് ഒരേ ഒരു കാരണത്താലാണ്. നമ്മെ കണ്ടുകൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരത്തിനായി, മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് ഏക പരിഹാര മാർഗമായിട്ടാണ് കർത്താവ് കടന്നു വന്നത്. അതുകൊണ്ട് നാം തിരുവെഴുത്തിൽ കർത്താവിനെക്കുറിച്ച് വായിക്കുന്നുണ്ട്, മറ്റൊരുത്തിനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരെ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുമല്ലോ. ആകയാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ ആ നല്ല കർത്താവിനെ അനുഗമിക്കുവാൻ നമുക്ക് തന്ന മഹാഭാഗ്യത്തിനായിട്ട് നമുക്ക് കർത്താവിന് നന്ദി പറയാം. അല്ലയോ ശ്രോതാവേ, ഞാൻ ചോദിക്കട്ടെ, ഈ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങളൊരു ദൈവ പൈതലാണോ? ആണ് എങ്കിൽ കൊള്ളാവുന്നവനായ നല്ല കർത്താവ് വീണ്ടും വരും. കൊള്ളാവുന്നവനായവൻ്റെ സന്നിധിയിലേക്ക് നമ്മെ ചേർക്കണം. മറിച്ച് എന്ന ഒരു തീരുമാനമെടുത്ത് ഈ പ്രഭാതത്തിൽ ദൈവസന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുന്നു. ദൈവമക്കളായിരിക്കും നമുക്ക് അവനെ അനുഗമിക്കാം, അവൻ്റെ മഹത്വത്തെ വർണ്ണിച്ച് അവനായിട്ട് ജീവിക്കാം. പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ സ്വർഗീയ പിതാവേ, അവിടുത്തെ വചനത്തിലൂടെ അവിടുന്ന് സംസാരിച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം. കേൾവിക്കാരായ പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവിടുന്ന് മാത്രം ദൈവമായിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. കർത്താവിനെ അറിയാത്തവർ ഈ വചനചിന്തകളാൽ കർത്താവിനെ അറിയുവാനായിട്ടുള്ള കൃപ കൊടുത്ത് അവിടുന്ന് സഹായിക്കണം. ഞങ്ങളെ വീണ്ടും അവിടുത്തെ വരവിനായിട്ട് ഒരുക്കിക്കാട്ടെ. മഹത്വം കർത്താവിന്, യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.